നമ്മളാദ്യം തന്നെ പോകുന്നത് കണ്ണൂരിലേക്കാണ്. അവിടെ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ എം ആർ അജിത് കുമാർ സംസാരിക്കുന്നുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഒരു പുതിയ അന്വേഷണ സംഘത്തിന് ഫോം ചെയ്തിട്ടുണ്ട്. അന്വേഷണ സൂപ്പർവൈസറിനായിട്ട് വന്നത് ഇപ്പോൾ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. അല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ ഏജൻസീസാണ് കോർഡിനേറ്റ് ചെയ്യേണ്ടത് അവരുമായിട്ടെല്ലാം കോർഡിനേറ്റ് ചെയ്യും. അതിനെ കുറിച്ച് എനിക്കറിയില്ല. കേസിന്റെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ നടപടിയും എടുക്കും. ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രിലിമിനറി സ്റ്റേജിലാണ് ഇൻവെസ്റ്റിഗേഷൻ. കൂടുതൽ വിവരങ്ങൾ നമ്മൾ അന്വേഷണ ശേഷം പറയാം. ആരെങ്കിലും കസ്റ്റഡിയിലുണ്ടോ? കൂടുതൽ വിവരങ്ങൾ അന്വേഷണ ശേഷം പറയാം. ഇന്നലെ ഒരാളെ കസ്റ്റഡിയിൽ. അല്ല, ഇപ്പം നമ്മളിപ്പോൾ ഇനിഷ്യൽ സ്റ്റേജ് ആണ്, നോക്കാം കേട്ടോ. താങ്ക് യു. അജിത് കുമാറിന്റെ പ്രതികരണമാണ് കേട്ടത്. ഇപ്പോൾ ഒരു ഉന്നതതല യോഗം ചേരാൻ പോവുകയാണ്. അതിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത്. എന്തായാലും അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ്. എൻ ഐ എയുടെ സാന്നിധ്യം ഈ അന്വേഷണത്തിന് എൻ ഐ എ കൂടി എത്തിയെന്ന കാര്യം അദ്ദേഹം സ്ഥിരീകരിക്കുന്നില്ല. അഭിലാഷ് നായർ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഭിലാഷ്, ഇപ്പോഴും പല ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ഇന്നലെ വൈകിട്ട് ഒരാൾ കസ്റ്റഡിയിലുണ്ട്, അത് അക്രമിയാണോ എന്ന സംശയം, അങ്ങനെ പല പല അഭ്യൂഹങ്ങളും നോയിഡ സ്വദേശിയാണ്. നോയിഡയിലേക്ക് അന്വേഷണ സംഘം തിരിച്ചിട്ടുണ്ട്. തീവ്രവാദ സാന്നിധ്യം, അങ്ങനെ പല സംശയങ്ങളും ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഏതിനെങ്കിലും ഒരു വ്യക്തത വരുത്തുന്നുണ്ടോ എ ഡി ജി പി? അന്വേഷണ സംഘത്തലവനായിട്ടുള്ള അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. അദ്ദേഹം അന്വേഷണ പ്രാഥമിക ഘട്ടത്തിലാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അത് അദ്ദേഹം ഔദ്യോഗികമായി പറയുന്നതാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പോലീസ് സോഴ്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ പ്രതിയെക്കുറിച്ചുള്ള കൃത്യമായ വിവരം അന്വേഷണ സംഘത്തിന് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് റെയിൽവേ പോലീസിൻ്റെ രണ്ടംഗ സംഘം നോയിഡയിൽ എത്തിയിരിക്കുന്നത്. ഇന്നലെ വിമാനമാർഗമാണ് അവർ നോയിഡയിൽ എത്തിയിരിക്കുന്നത്. മാത്രമല്ല, നിലവിൽ അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിൽ ഒരാളുണ്ട് എന്നുള്ള സൂചന കൂടിയുണ്ട്. അത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട ആളാണോ എന്ന് നമുക്ക് ഉറപ്പിക്കാറായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഔദ്യോഗികമായി അത്തരം വിവരങ്ങൾ പുറത്തു പറയാത്തത്. അതേസമയത്ത് കസ്റ്റഡിയിലുള്ള ആളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനാണ് ഉത്തർപ്രദേശിലെ നോയിഡയിലേക്ക് അന്വേഷണ സംഘം പോയിരിക്കുന്നത്. ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചു വരികയാണ്. മാത്രമല്ല, ഇപ്പോൾ കസ്റ്റഡിയിലുണ്ടെന്ന് സംശയിക്കുന്ന ആളുടെ, അല്ലെങ്കിൽ പോലീസ് സംശയിക്കുന്ന ആളുടെ മൊബൈൽ ഫോൺ കഴിഞ്ഞ വെള്ളിയാഴ്ച 12:15 സ്വിച്ച് ഓഫ് ആയതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പിന്നീട് കേരളത്തിൽ എത്തിയപ്പോഴാണ് അത് സ്വിച്ച് ഓൺ ആയത് എന്നും പറയുന്നു. ഇങ്ങനെയുള്ള ചില വിവരങ്ങളൊക്കെയുണ്ട്. ഇത്തരം വിവരങ്ങളൊന്നും തന്നെ ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങളല്ല. ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ എന്ന് പറയുന്നത് പ്രാഥമികമായ സംഭവത്തിലാണ് അന്വേഷണം നടക്കുന്നതെന്നാണ്. എന്നാൽ ഈ പ്രാഥമികമായ വിവരം പ്രാഥമിക സ്റ്റേജിലാണ് അന്വേഷണം എന്ന് പറയുമ്പോഴും ഇത്തരത്തിൽ പോലീസ് അന്വേഷണം വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് നിൽക്കുന്നു, മുന്നോട്ട് പോകുന്നു എന്നതിൻ്റെ കൃത്യമായ ഒരു ഉത്തരമാണ് രണ്ട് റെയിൽവേ പോലീസ് സേനാംഗങ്ങൾ, അന്വേഷണ സംഘങ്ങൾ നോയിഡയിലേക്ക് പോയി എന്നത്. ഒപ്പം തന്നെ നേരത്തെ കണ്ണൂരിൽ റെയിൽവേയുടെ, ദക്ഷിണ റെയിൽവേയുടെ IG GM ഈശ്വർ റാവു, അദ്ദേഹം ചീഫ് സെക്യൂരിറ്റി കമ്മീഷണർ കൂടിയാണ്, അദ്ദേഹവും എത്തിയിട്ടുണ്ട്. NIA സംഘവും ഇന്ന് കോഴിക്കോട് അന്വേഷണം തുടങ്ങും. ഇങ്ങനെ മൂന്ന് ലെവലിലുള്ള അന്വേഷണമാണ്, മൂന്ന് ലെയറിലുള്ള അന്വേഷണമാണ് ഇത് സംബന്ധിച്ച് നടക്കുന്നത്. കേരള പോലീസിൻ്റെ അന്വേഷണം, റെയിൽവേയുടെ അന്വേഷണം, NIA അന്വേഷണം. ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഉന്നതതല യോഗത്തിനാണ് IG പോയിരിക്കുന്നത്. ആ യോഗശേഷം തുടർന്നുള്ള അന്വേഷണവും ഇതുവരെ ഉണ്ടായ അന്വേഷണത്തിൻ്റെ വിശദാംശങ്ങളും അതിൽ ആ യോഗത്തിൽ അവലോകനം ചെയ്യും. അതിനുശേഷവും മാധ്യമങ്ങൾ അദ്ദേഹം കാണുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അന്വേഷണം വളരെ പുരോഗമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് സേനാംഗങ്ങൾ നോയിഡയിലേക്ക് പോയിരിക്കുന്നത്. മാത്രമല്ല, അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. പ്രതിയെക്കുറിച്ചുള്ള വ്യക്തമായ കൃത്യമായിട്ടുള്ള വിവരം അന്വേഷണ സംഘത്തിനുണ്ട്. ഇതിൽ ഒരു തീവ്രവാദ ആംഗിൾ ഉണ്ടോ എന്നാണ് പ്രധാനമായും അന്വേഷണ സംഘം സംശയിക്കുന്നത്.